ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ജീവിതം മടുത്തു, എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് മാറുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ കൂടും, പേടി കൂടും. ആ സമയത്ത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ നമ്മുടെ ഫുൾ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കും. അപ്പോൾ നമ്മൾ ഫുള്ളി ഷട്ട് ഡൗൺ ആകും. ആ സമയത്ത് നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, ലോജിക്കായിട്ട് ഒരു തീരുമാനവും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിന് പരിഹാരം കാണാൻ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മുടെ അറിവിൽ നിന്നും പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കുറെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു തരും. അവസാനം ഈ ചിന്ത നിർത്താൻ പറ്റാണ്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തും, ഇതിനൊരു പരിഹാരമില്ല, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന്. അങ്ങനെയാണ് പലർക്കും ആത്മഹത്യ തോട്ട്സ് ഉണ്ടാവുന്നത്. നിങ്ങൾ പേഴ്സണലി വീക്ക് ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചിന്ത വരുന്നത്. സ്ട്രോങ് ആയ ആൾക്കാർ പോലും ഇതിന് വീണ് പോയിട്ടുണ്ട്. മനസ്സിലാക്കുക, എല്ലാ പ്രശ്നത്തിനും ദർ ഇസ് എ വേ ഔട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് പറ്റില്ല. നിങ്ങൾ ഇമോഷണലി ഹൈ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ഒരു ബാറ്റിലാണ്. നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഫൈറ്റിൽ ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒന്ന് കൂൾ ആകാൻ കുറച്ച് സമയം കൊടുക്കുക. ആൻഡ് ഇങ്ങനെ ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് അപ്പം തന്നെ എഴുന്നേറ്റ് വേറെ എവിടെയെങ്കിലും പോയിരുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും പോയി സംസാരിക്കുക. ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ വിഷമിക്കുമ്പോൾ, നമ്മൾ ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷെ ആക്ച്വലി ഒന്നും അവസാനിക്കുന്നില്ല. നമ്മളൊന്ന് കൂൾ ആയി കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ട്രസ്റ്റ് മീ, ടൈം വിൽ ഹീൽ എവറിഥിങ്. സോ ടേക്ക് ടൈം.